കവാടങ്ങളെ ശിരസുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 24:9. പക്ഷേ ഈ മഹത്വത്തിൻ്റെ രാജാവ് മണ്ണിലിറങ്ങി വന്നപ്പോൾ ഒരു കവാടങ്ങളും അവനു വേണ്ടി ശിരസുയർത്തി വന്നിരുന്നില്ല. പല വാതിലുകളും മുട്ടി നോക്കി. ഭംഗിയുള്ളതോ ഭംഗി കുറഞ്ഞതോ ആവട്ടെ, അവൻ വന്ന് മുട്ടുമ്പോൾ തുറന്നു കൊടുക്കുക എന്നതാണ് പരമപ്രധാനം. തുറന്നുകൊടുക്കാത്ത വാതായനങ്ങളിൽ നിന്ന് ദൈവകൃപ വഴിമാറിപ്പോകും. ഇസ്രായേലിൻ്റെ തിരസ്കരണം നമുക്ക് രക്ഷയ്ക്ക് കാരണമായി ഭവിച്ചു എന്ന് പൗലോസ്ലിഹ പറയുന്നതുപോലെ, എന്നിൽ പിറവിയെടുക്കേണ്ട ദൈവീക പദ്ധതികൾ എൻ്റെ തിരസ്കരണത്തിലൂടെ വഴിമാറിപ്പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരിക വേദനാജനകമാണ്. സമാധാനവും സന്തോഷവും എനിക്ക് അനുഭവിക്കാൻ പറ്റാത്തത് ദൈവകൃപ ഒഴുകിയെത്തിയ പല അവസരങ്ങളെയും ഞാൻ തടഞ്ഞു നിർത്തിയതുകൊണ്ടല്ലേ എന്ന് ഇടയ്ക്കൊക്കെ മനനം ചെയ്യാൻ സാധിക്കണം. ഓരോ ദിവസവും ഈ ദൈവകൃപ എന്നെയും തേടിയെത്തുന്നുണ്ട്. എൻ്റെ ഓരോ ദിനങ്ങളിലും ദൈവഹിതമൊന്ന് തേടിയാൽ മാത്രം മതി, ബെത്ലഹേമിലെ ഇമ്മാനുവേൽ അനുഭവം എന്റെ ഹൃദയത്തിലും പിറവിയെടുക്കും. ക്രിസ്മസ് ആവായി, ദൈവം വരവായി, സദ്വാർത്ഥ സന്തോഷ സ്നേഹോത്സവമായി, മണ്ണിൻ നൈർമല്യം വിണ്ണിൻ സൗഭാഗ്യം, മണ്ണിൻ നൈർമല്യം വിണ്ണിൻ സൗഭാഗ്യം, സദ്വാർത്ഥ സന്തോഷം ദൈവം വരവായി, ക്രിസ്മസ് ആവായി, ദൈവം വരവായി, സദ്വാർത്ഥ സന്തോഷ സ്നേഹോത്സവമായി.